കെ പി ശശികല കേരളത്തിന്റെ മുക്കിലും മൂലയ്ക്കും നടന്ന് ഹിന്ദുവിനെ ഉണർത്തിയ വ്യക്തി. എവിടെ എന്തു പ്രശ്നമുണ്ടായാലും അതിൽ ഹിന്ദുക്കൾക്ക് അവഗണന ഉണ്ടോ എന്ന് നോക്കി എന്തെങ്കിലും ഒരു തീപ്പൊരി കിട്ടിയാൽ അത് ഊതി വീർപ്പിച്ച് വർഗീയതയുടെ കാട്ടു തീയാക്കുന്ന മഹതി. സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജന്റ് എന്ന് ശശികലയെ വിശേഷിപ്പിച്ചാലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ശശികലയുടെ ഈ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകൾ ഗുണം ചെയ്യുന്നുണ്ട് എങ്കിൽ, അവരുടെ പ്രസ്താവന കേട്ടൊരു വർഗീയവാദിയെങ്കിലും ഉദയം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഗുണഫലം അനുഭവിക്കുന്നത് ബി ജെ പി തന്നെയാണ്. ഇത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൻ്റെ തെക്കു വടക്ക് നടന്ന് വർഗീയത വിളമ്പി പണിയെടുക്കുന്ന ശശികലയ്ക്ക് ഇതായ എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുന്നു. ആരാ പണി കൊടുത്തത് എന്നറിയണ്ടേ? നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു, ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 50 മുകളിലുള്ള ബി ജെ പി എൻ ടി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ ചിത്രങ്ങൾ അടക്കം പങ്കുവച്ചു. ഏകദേശം 50 സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പോസ്റ്റുകൾ കെ സുരേന്ദ്രൻ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ആ പങ്കുവച്ച പോസ്റ്ററുകളിലെല്ലാം ഒരു ചെറിയ കുഴപ്പമുണ്ട്. സംഖ്യകളുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും മേത്തന്മാരും കുരിശി കൃഷിക്കാരും. അതായത് കെ സുരേന്ദ്രൻ പങ്കുവച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രം, ഒരൊറ്റ ഹിന്ദു നാമധാരികളില്ല. ഓർക്കണം, ശശികല ഇതെങ്ങനെ സഹിക്കും? തെക്കേടത്തമ്മ വടക്കേടത്തമ്മ പുരസ്കാരങ്ങൾ വരെ ലഭിക്കുന്ന സംഘികളെ അഭിനന്ദിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ശശികല പക്ഷെ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായി സ്ഥാനമേറ്റ അബ്ദുള്ളക്കുട്ടിയെ അഭിനന്ദിച്ച് ഒരു പോസ്റ്റ് പോലും ഇട്ടിരുന്നില്ല. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും അന്യമതസ്ഥരെ ഒരു രീതിയിലും അംഗീകരിക്കാൻ മനസ്സനുവദിക്കാത്ത ശശികല കെ സുരേന്ദ്രന്റെ ഈ പോസ്റ്റ് കണ്ട് പൊട്ടിക്കരയുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ല. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സി പി എം സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനോ ആയിരുന്നു ഇത്തരത്തിലൊരു ലിസ്റ്റ് ഇട്ടത് എങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ബഹളം? അടങ്ങിയിരിക്കുമോ ഈ ശശികലയും കൂട്ടാളികളും? കേരളം കത്തിക്കും ഇവർ. ഒരൊറ്റ ഹിന്ദുവിന്റെ പേര് പോലും ഇല്ലാത്ത സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിട്ട് ഇവരെ വിജയിപ്പിക്കണമെന്ന് സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് നേതാവോ സി പി ഐ എം നേതാവോ ആയിരുന്നു പറഞ്ഞതെങ്കിൽ ഏഴു പണ്ടേ ശശികല വിഷം തുപ്പി രംഗത്ത് വന്നേനെ. ഇതിപ്പം കൂടെ നിന്ന് പണി കൊടുത്തിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിപ്പോയില്ലേ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതിനോടുള്ള ശശികലയുടെ അഭിപ്രായം പറയണം, പങ്കുവയ്ക്കണം. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, കെ സുരേന്ദ്രൻ ഹിന്ദുക്കളെ അവഗണിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ബി ജെ പി ഹിന്ദുക്കളോട് വിവേചനം കാണിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമില്ലേൽ ആ നാക്കുമുള്ളിലിട്ട് ശിഷ്ടകാലം വീട്ടിലിരിക്കുന്നത് തന്നെയാവും നിങ്ങൾക്ക് ഏറ്റവും ഉചിതം.